ഐഷബീബ് ഹൃദയ ഹബീബിനോട് ചോദിക്കുന്നുണ്ട് ഹൽ ഹൽ അതാക അതാ അലൈക നശദ്ദ മിൻ യൗമി യുദ്ധത്തെക്കാളും ദിനത്തെക്കാളും പ്രയാസമേറിയ ഒരു ദിവസം നബിയെ അങ്ങയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ ഇത് സ്വഹാബിമാരൊക്കെ വിചാരിച്ചിരുന്ന ഒരു കാര്യമാണ് നബി തങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രയാസം എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം കാരണം ആ യുദ്ധം ഒരു പരാജയമായി അവസാനിക്കുകയാണ് ഹബീബിൻ്റെ മുൻപല്ല് പൊട്ടിയിട്ടുണ്ട് സല്ലല്ലാഹുസ് ആ പല്ലിൻ്റെ ആ പല്ല് ഇന്ന് തുർക്കി മ്യൂസിയത്തിലുണ്ട് ടോപ് കാപ്പി പാലസ് മ്യൂസിയത്തിൽ ആ പല്ല് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ഉഹുദ് ഉഹദിൻ്റെ ഈ ദിവസത്തെക്കാളും പ്രയാസമുള്ള ഒരു ദിവസം ഹബീബെ അങ്ങയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ ലക്കത് അപ്പോൾ നിബി ഞങ്ങളുടെ മറുപടി വന്നു ആയിഷ ഞാൻ പറഞ്ഞോട്ടെ നിങ്ങളുടെ സമുദായത്തിൽ നിന്ന് അങ്ങനെ പറഞ്ഞു ആയിഷ ബീവി നിങ്ങളുടെ സമുദായത്തിൽ നിന്ന് ഞാൻ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് യൗമൽ എന്നാൽ ഞാൻ ഏറ്റവും കൂടുതൽ പ്രയാസം പ്രയാസമനുഭവിച്ചത് അക്കബ ദിവസത്തിലാണ് അക്കബയുടെ ദിവസത്തിലാണ് ത്വഫിലേക്ക് പോയ ദിവസത്തെക്കുറിച്ച് പറയണം അവിടുന്ന് കഷ്ടതകളിലൂടെയാണ് കടന്നു വരുന്നത് ജനിക്കുമ്പോൾ പിതാവില്ല ആറ് വയസ്സായപ്പോൾ മാതാവ് നഷ്ടപ്പെട്ടിട്ടുണ്ട് എട്ട് വയസ്സായപ്പോൾ പ്രിയപ്പെട്ട വല്ലിപ്പയും നഷ്ടമായി അബൂ തോലിബിൻ്റെ സംരക്ഷണത്തിലാണ് പിന്നെ കഴിയുന്നത് സൊല്ലാഹു അലൈ വസല്ലം നുപൂവത്ത് ലഭിക്കുന്നതോടുകൂടെ ചിത്രം മാറുകയാൺ അതുവരെ നല്ല ആൾ അതുവരെ അൽ അമീൻ അതുവരെ എല്ലാവർക്കും വേണ്ടപ്പെട്ട ആൾ നാൽപ്പത് വയസ്സ് ആ നാൽപ്പത് വയസ്സിൻ്റെ പ്രായം നമ്മൾ ആലോചിച്ച് നോക്കൂ നാൽപ്പത് വയസ്സായപ്പോൾ തങ്ങൾക്ക് നുപത്ത് കിട്ടിയിരിക്കുക തങ്ങൾ നബിയാണ് സല്ലാ നിപവത്ത് കിട്ടിയതിൽ പിന്നെ പ്രയാസങ്ങളാണ് അബി മായിച്ചെന്ന് പറയുന്ന ദുഷ്ടനായ മനുഷ്യനാണ് ഒരു ഒട്ടകത്തിൻ്റെ ഒട്ടകത്തിൻ്റെ സലാ ജസൂർ കബാലയത്തിൻ്റെ മുന്നിൽ അവിടുന്ന് ശുജൂതിൽ കിടക്കുന്ന സമയത്താണ് ഒട്ടകത്തിൻ്റെ കുടൽമാല ഹബീബായ ലഭിതങ്ങളുടെ തോളിൽ കൊണ്ടുവന്ന് ചാർത്തുന്നത് അഷ്കൽ കൌവും അങ്ങനെ പറ ആ സമൂഹത്തിലെ ഏറ്റവും പരാജയപ്പെട്ട ഒരാൾ അങ്ങനത്തെ ഒരുക്കത് ചെയ്യാൻ പറ്റുള്ളൂ എന്തിന് ലാ ഇലാഹ ലോ എന്ന് മാത്രം വിശ്വസിച്ചതിൻ്റെ പേരിൽ ഹബീബായ ലഭിതങ്ങൾ ഹാഷ്യും കുടുംബത്തിൽപ്പെട്ട ഷെരീഫാണ് അവിടെ നിന്ന് സല്ല അള്ളാഹു വളരെ എജ്ജത്തിൽ ജീവിക്കുന്ന കുടുംബമാണ് ഹബീബിന്റെ കുടുംബം അള്ളാഹുവിൻ്റെ ഹബീബിനെ തൊടാൻ അവർക്ക് ധൈര്യമില്ലായിരുന്നു പക്ഷേ അവിടെ നിന്ന് അള്ളാഹുവാണ് സ്രഷ്ടാവ് സ്രഷ്ടാവായ പടച്ചംപുരാൻ രൂപമുള്ളവനല്ല അള്ളാഹു ബിംബമല്ല അള്ളാഹു ചായ രൂപമുള്ളവനല്ല കണ്ണുകൊണ്ട് കാണപ്പെടാത്തവൻ എന്നാൽ കണ്ണുകളെ നിയന്ത്രിക്കുന്നവൻ ഈ ലോകത്തെ പടച്ചവൻ എന്നാൽ ഈ ലോകത്ത് കാണപ്പെടാൻ കഴിയാത്തവൻ ലുല്ലരി കുല്ല ഇത് പറഞ്ഞതിൻ്റെ പേരിലാണ് ഹബീബനബിതങ്ങളുടെ തോളിലേക്ക് ഒരൊട്ടകം പ്രസവിച്ചിരുന്നു പ്രസവിക്കുമ്പോൾ ആ കുട്ടി കിടക്കുന്ന ആ ഒരു ബ്ലാഡറിനാണ് മഷീമ അതിനാണ് സലാ ജസൂർ എന്ന് പറയാം കുഞ്ഞുങ്ങൾ പ്രസവിക്കുമ്പോൾ കുഞ്ഞുങ്ങൾ ആ ഒരു ഒരു വേസ്റ്റ് ഉണ്ടാകും ആ മാംസമാണ് ഹബീബിൻ്റെ തലയിൽ കൊണ്ടുവന്നിട്ട് കൊടുത്തത് സല്ല ഹൈസ് അതിൻ്റെ ഭാരം കൊണ്ട് അത് ആടിൻ്റെതല്ല ഓർക്കണം ഒരു ഒട്ടകത്തിൻ്റേതാണ് അതിൻ്റെ ഭാരം കൊണ്ട് സുജൂതിൽ നിന്ന് എഴുന്നേൽക്കാൻ കഴിയാതെ ദുർഗന്ധവും ചോരയും വിശ് അവ മറ്റു അവശിഷ്ടങ്ങളുമെല്ലാം കിടക്കുന്ന ആ ഒരു ഒട്ടകത്തിൻ്റെ കുടൽമാല ഹബീബായ നബി തങ്ങളുടെ തോളിൽ നിന്ന് വലിച്ചെടുക്കുന്നത് പിളയ മകളായ പിഞ്ചുമോൾ ഫാതിമതുഹയാണ് അവിടെ നിന്ന് വെള്ളം കൊണ്ടുവന്നിട്ട് ഉപ്പായുടെ തലങ്ങനെ കഴുകി കൊടുക്കുമ്പോൾ കരയുന്നുണ്ട് ഉപ്പാ നിങ്ങൾക്ക് വിഷമമായോ ഉപ്പാ അള്ളാഹു അങ്ങേക്ക് വിഷമം ഉണ്ടാക്കില്ല വിഷമിക്കരുത് എന്ന് പറഞ്ഞ് ഹബീബിനെ ആശ്വസിപ്പിക്കുന്ന പൊന്നുമോളാണ് ഫാത്തിമറലി അള്ളാഹുന ജേഷ്ഠത്തിമാരൊക്കെ കല്യാണം കഴിഞ്ഞ് പോയിട്ടുണ്ട് നമുക്കറിയാം തങ്ങളുടെ നാല് മക്കളിൽ ഫാത്തിം ബിയുടെ ചരിത്രം നമ്മൾ കൂടുതൽ കേൾക്കുള്ളൂ സൈനബീവി ഉമ്മ കുൽസുറി അള്ളാഹു റൊക്കയ്യ ബീവി ഇവരുടെ ചരിത്രമൊന്നും അധികം നമുക്ക് കേൾക്കാൻ കഴിയില്ല എന്തേ അവരൊക്കെ കുടുംബജീവിതത്തിലാണ് പക്ഷേ ഫാത്തിമ റുലി അൻഹ ഹബീബിൻ്റെ നിബുവത്തിന് സാക്ഷിയായവരാണ് അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ നിബുവത്തിന് ശേഷമുള്ള ജീവിതം വാപ്പയിൽ നിന്ന് കണ്ടുപിടിച്ചവരാണ് ഹബീബിൻ്റെ കൂടെയുള്ള മോളാണത് ലഭിതങ്ങൾക്ക് വരുന്ന പ്രയാസങ്ങൾ ആ മോള് കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഫാത്തിമ ടു ഫാത്തിമ ബി വി എൻ്റെ കരളിൻ്റെ കഷ്ണമാണ് ഫിൽദത്തുമ്മിന്നി എൻ്റെ ഒരു കരളിൻ്റെ കഷ്ണമാണ് ഫാത്തിമ മൻ മൻ സർവഹ ഫർനി അവരെ സന്തോഷിപ്പിച്ചാൽ അത് എന്നെയാണ് സന്തോഷിപ്പിക്കുന്നത് അവരെ ആരെങ്കിലും വേദനിപ്പിച്ചാൽ അത് എന്നെയാണ് വേദനിപ്പിക്കുന്നത് എന്നൊക്കെ ഫാത്തിമ ബിവിയെക്കുറിച്ച് ഞങ്ങൾ പ്രത്യേകം പറയാൻ കാരണവും അതുതന്നെയാണ് ഹബീബിൻ്റെ കൂടെ കഷ്ടതകൾ അനുഭവിച്ചിട്ടുണ്ട് ഫാത്തി റുദി അള്ളാഹുഹ സലാ ജസൂർ അള്ളാഹുൻ്റെ ഹബീബ് മറ്റൊരിക്കൽ കബാലയത്തിൻ്റെ മുമ്പിൽ നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഒരാൾ അപൂജകരും കൂട്ടരും വന്നിട്ട് ഹബീബാൻ വിധങ്ങളുടെ കഴുത്ത് ഒരു ഷാൾ കൊണ്ട് വരിഞ്ഞു മുറുക്കിയത് ശ്വാസം മുട്ടിച്ചു കൊല്ലുകയായിരുന്നു സുദീർ റദി അള്ളാഹുന് ഓടി വന്നു ഓടി വന്ന് പിടിച്ചുമാറ്റി ശത്രുക്കളെ മുഴുവനും പിടിച്ചു മാറ്റിയിട്ട് ഹബീബായ് നബി ഞങ്ങളെ വാരി പുണർന്നുകൊണ്ട് പറഞ്ഞു അള്ളാ എൻ്റെ റബ്ബ് അള്ളാഹുവാണ് എന്ന് പറഞ്ഞ ഒരൊറ്റ കാരണം കൊണ്ട് ഒരു മനുഷ്യനെ നിങ്ങൾ കൊല്ലുകയാണോ എന്ന് നബിയുടെ രക്ഷയ്ക്ക് വേണ്ടി ഓടി വന്നിട്ടുണ്ട് ശുദ്ധീകരനു അവർ ശുദ്ധിക്കുന്നവരെയും അടിച്ചു ശുദ്ധീകൃതങ്ങളെ ധാരാളം പ്രഹരിച്ച് ബോധം കെട്ട് വീണിട്ടുണ്ട് ശുദ്ധീ ഖുറദി അള്ളാഹുഹു മഹാനായ ശുദ്ധീകരുന്നവരെ ബോധമില്ലാതെ ചോര ചിന്തുന്ന ശുദ്ധീകരുന്നവരെ വീട്ടിലേക്ക് താങ്ങിക്കൊണ്ടുപോയി ഹബീബായ് രസാഹു അലൈവസങ്ങൾ വിഷമിച്ചിരിക്കുന്നു ശുദ്ധീ ഖുറദി അള്ളാഹുനു അടിയേറ്റ് ബോധം കെട്ട് കിടക്കുകയാണ് എന്നിട്ട് ഐഷറുദി അള്ളാഹുനെ പറയുന്നു എൻ്റെ വല്യുപ്പാ ബൂ കു എൻ്റെ ഉപ്പ ശുദ്ധീകുറലി എല്ലാ കുൻഹുവിൻ്റെ അരികത്തിങ്ങനെ തലയിൽ തലോടി എന്തേ മോനെ നിനക്കിത് പറ്റിയത് നീ എന്തിനാണ് മോനെ ഇതിനൊക്കെ പോയത് എന്ന് പറഞ്ഞിങ്ങനെ ബോധം കെട്ട് കിടക്കുന്ന എൻ്റെ ഉപ്പയുടെ തലയിൽ തലോടിക്കൊണ്ടിരിക്കുന്ന നേരം എൻ്റെ ഉപ്പ അബൂബക്കർ ശുദ്ധീകുറലി എല്ലാ ഹുവന്നു തലയുർത്തി ബോധം തെളിഞ്ഞ് കണ്ണു തുറന്നപ്പോൾ ആദ്യമായി ചോദിച്ച ചോദ്യം എൻ്റെ റസൂലുള്ള എന്താണ് സംഭവിച്ചത് എന്നാണ് തങ്ങൾക്കെന്ത് പറ്റി ഞാൻ ചോദിക്കുന്നത് വെള്ളം തരൂ എന്നല്ല ഭക്ഷണം തരൂ എന്നല്ല എൻ്റെ മുറിവെന്താണെന്നല്ല എന്നെ ആരാണ് അടിച്ചതെന്നല്ല മാ ഫൂൽ ഉള്ളാ ഹബീബന് എന്തെങ്കിലും പറ്റിയോ ഹബീബ് സുരക്ഷിതരാണോ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരുപാട് പ്രയാസമനുഭവിച്ച് നമ്മുടെ നബി എന്തിനെന്നറിയോ ആരോടും കളവ് പറഞ്ഞതിൻ്റെ പേരിലല്ല ആരെയും വഞ്ചിച്ചതിൻ്റെ പേരിലല്ല ആരോടും മോശമായി പെരുമാറിയതിൻ്റെ പേരിലുമല്ല വമാനകമൂമിൻഹും അവരോട് ചെയ്ത ഏക തെറ്റെന്ന് പറയുന്നത് ല ഇലാഹ ഇല്ലാ എന്ന് പറഞ്ഞു വന്നതാണ് അവർക്ക് തോന്നിയ തെറ്റതാണ് ല ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഈ ചരിത്രങ്ങളൊക്കെ അറിയുമ്പോൾ ബി ചോദിക്കുകയാണ് هل اتى عليك يوم كان اشد من يوم احد